is somewhere today. Addiction, advocacy, moment. In the Shada Shikarai, the Madre Hina, Shri, Kevi Mame. Other Niraya, the Purakata Chandari, Kuri, Sanskrimula, Priya, Sapodri, Sapodri. And that Mother Vipi will say, I'm a stern of honor. മഹാസാത്വികമായിരുന്ന കെ സി ചാക്കോ സാറിനെ കുറിച്ച് നമുക്ക് കേട്ടതുവേ ഉള്ളൂ. എന്റെ മഹാനായ ഗുരുവും ആചാര്യനുമായിരുന്ന പൗലോസ് മാർ ഗ്രിഗോറിയോസ് എന്നിവരെ കുറിച്ച് കുറച്ചുകൂടി അടുത്ത് പരിചയമുള്ളവർ ഇവിടെയുണ്ട്. എങ്കിലും അവരുടെ രണ്ടുപേരുടെയും ജീവിതങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ എത്ര മഹത്തരമായ ഒരു പാതയിലാണ് അവർ സഞ്ചരിച്ചത്, എത്ര ഉജ്ജ്വലമായ പ്രകാശമാണ് നമ്മുടെ ഇരുണ്ട ലോകത്തിൽ അവർ വിതറിയത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് രോമാഞ്ചമുണ്ടാകും. അത് രണ്ടുപേരെയും ഈ ഫെലോഷിപ്പ് ഹൗസിൽ അവരുടെ ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ഫെലോഷിപ്പ് ഹൗസിൽ ആഗ്രഹിക്കുന്നതും ഓർക്കുന്നതും സമുചിതമായ ഒന്നാണ്. അതിനുവേണ്ടി തീരുമാനങ്ങളെടുത്ത ഈ ഫെലോഷിപ്പ് ഹൗസിന്റെ സമിതിയെയും പുതിയ സെക്രട്ടറിയായി ചേർത്തിരിക്കുന്ന ശ്രീ ഗുരുകുള എം ജോർജിനെയും ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ ഹാർദവുമായിട്ട് അനുമോദിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പൗലോസ് മാർ ഗ്രിഗോറിയോസ് സിമേനിയെ കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കണമെന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച ബാംഗ്ലൂരിൽ വെച്ച് ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ട്യൂട്ടുവിനെ കാണുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, സൗത്ത് ആഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമര നേതാവും നൊബേൽ സമ്മാനിതനുമായ ലോകം ആദരിക്കുന്ന ഒരു മഹൻ വ്യക്തിയാണ് ആർച്ച് ബിഷപ്പ് ട്യൂട്ടു. അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി ബാംഗ്ലൂരിൽ വന്നു. അദ്ദേഹത്തെ അവിടെ നിന്ന് കാണുവാനായിട്ട് എനിക്ക് അവസരം ലഭിക്കിയത് ബാംഗ്ലൂർ സൗഖ്യ ഹോളിസ്റ്റിക് സെന്ററിന്റെ സ്ഥാപക ഡയറക്ടറായ ഡോക്ടർ ഐസക് മത്തായി ഗൂർണറാണ്. എന്നെ മാത്രമല്ല, നമ്മുടെ സഭയിൽ നിന്ന് രണ്ടു മൂന്ന് ദേവന്മാരെ കൂടി അദ്ദേഹം ക്ഷണിച്ചിരുന്നു. ആർച്ച്ബിഷപ്പ് ട്വിറ്ററിനെ കണ്ടപ്പോൾ ആദ്യമായി എന്റെ മനസ്സിൽ വന്നത് ഒരു മാസ്റ്റർ ഉപയോഗിക്കണം. കാരണം 1960 ഡെസ്മണ്ട് ട്യൂട്ടുവും പൗലോസ് മാർ ഗ്രിഗോറിയോസിനെയും കോൺഗ്രസ് സജ്ജരായിരുന്നു. അവർ രണ്ടുപേരും ലോകസഭാ കൗൺസിലിന്റെ ആസ്ഥാനം ജനീവയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ അതൊരു മാസ്റ്റേർഡാകും എന്ന് വിചാരിച്ച് അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഡെസ്മണ്ട് ട്യൂട്ടുവിന്റെ മുഖം പ്രകാശിതമായി. അദ്ദേഹം പൗലോസ് മാർ ഗ്രിഗോറിയോസിനെ കുറിച്ച് വായനാലായി. 1968 പ്രോഗ്രാം ടു കോംബാറ്റ് റേസിസം എന്ന് പറഞ്ഞ് സൗത്ത് ആഫ്രിക്കയിലെ വർണ്ണ വിവേചനത്തിനെതിരെ വെള്ളക്കാരുടെ ഭരണകൂടത്തിനെതിരെ ഒരു വലിയ പദ്ധതി വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് ആരംഭിക്കുന്നത്. അത് ആരംഭിക്കുമ്പോൾ അത് അന്ന് സെൻട്രൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന പൗലോസ് മാർ ഗ്രിഗോറിയോസ് സിമേനി അതിന്റെ ശക്തനായ ഒരു വക്താവായിരുന്നു. അത് നെൽസൺ മണ്ടേലയ്ക്കും ആർച്ച് ബിഷപ്പ് ട്വിറ്റിനും സൗത്ത് ആഫ്രിക്കയിലെ എല്ലാ വലിയ നേതാക്കന്മാർക്കും അറിയാം. അതുകൊണ്ടാണ് തിരുമേനിയുടെ പേര് പറഞ്ഞപ്പോൾ ഡെസ്മണ്ട് ട്വിറ്റു അത്ര സന്തോഷവതനായത്. ധാരാളം കാര്യങ്ങൾ പിന്നീട് ഞങ്ങൾ സംസാരിച്ചു. തിരുമേനിയെ കുറിച്ച് പല ധരിധാരണകൾ പാശ്ചാത്യ ലോകത്ത് ഉണ്ട്. ഒന്ന്, അദ്ദേഹം യൂറോപ്പിലും അമേരിക്കയിലുമുള്ള പാശ്ചാത്യരുടെ ഒരു ശത്രുവാണ് എന്ന്. ഇത് ശരിയല്ല എന്ന് അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർക്ക് അറിയാം. ഈ പാശ്ചാത്യരുടെ ദർശനവും രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രവും വളരെ നന്നായി മനസ്സിലാക്കിയ ഒരാളായിരുന്നു പൗലോസ് മാർ ഗ്രിഗോറിയോസ് സിമേനി. എന്നാൽ ശക്തമായ ആശയ വിമർശനം അദ്ദേഹം നടത്തുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ രണ്ട് പുസ്തകങ്ങൾ എൻലൈറ്റ്മെന്റ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, എ ലൈറ്റ് ടു ബ്ലൈൻഡ് എന്നിവ നോക്കി
നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്താണ് അദ്ദേഹത്തിന്റെ പാശ്ചാത്യത്തോടുള്ളതായ മനോഭാവം. അവിടെ ആദരവുണ്ട്, അവിടെ വിമർശനവുമുണ്ട്. കൊളോണിയൽ അധിനിവേശത്തിലൂടെ പശ്ചിമ യൂറോപ്പും അവിടുത്തെ ക്രിസ്തീയ സഭയും അല്ലെങ്കിൽ സഭകളും നമ്മുടെ ലോകത്തിന് അധികാരം നേടിയത് എങ്ങനെയാണ്, ആ അധികാരം അവർ എങ്ങനെയാണ് ഉപയോഗിച്ചത്, നമ്മുടെ ലോകത്തിൽ അതിന്റെ ഫലമായി എന്ത് സംഭവിച്ചു എന്നുള്ള മൗലികമായ ചോദ്യങ്ങളെ കുറിച്ച് തിരുമേനി സവിസ്തരം ചിന്തിക്കുകയും വിശകലനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലോകത്തിൽ നീതിയുടെയും സമാധാനത്തിന്റേതുമായ ഒരു ക്രമം, ഒരു വ്യവസ്ഥ ഉണ്ടാകണം എന്നുള്ള അതുല്യമായ ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം ഈ വിശകലനത്തിന് മുതിരുന്നത്. ആരോടെങ്കിലും ശത്രുതയോ വിരോധമോ ഉള്ളത് കൊണ്ടല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പഠനങ്ങൾ ഒരുപക്ഷെ ക്രൈസ്തവ സഭകളിൽ അറിയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ മറ്റ് സെക്യുലർ അക്കാഡമിക് കേന്ദ്രങ്ങളിൽ പഠന വിധേയമാകുന്നുണ്ടെന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു വശത്ത് അത്യുജ്ജ്വലമായ പാശ്ചാത്യ സംസ്കാരത്തോടുള്ളതായ അദ്ദേഹത്തിന്റെ ആഴമായ ആദരവുണ്ട്, മറുവശത്ത് അതിന്റെ ഇരുണ്ട വശങ്ങളോട് കടുത്ത വിമർശനവുമുണ്ട്. നല്ലൊരു ഉദാഹരണം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, എണ്ണിയാൽ ഒതുങ്ങാത്ത വിധമുള്ള നക്ഷത്രങ്ങളും നക്ഷത്രജാലങ്ങളും നമ്മുടെ ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിൽ ഏറ്റവും ചെറുതായ ഒരു സൂര്യനാണ്, നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ. പക്ഷെ പകൽ സമയത്ത് നമ്മുടെ സൂര്യൻ പ്രകാശിച്ച് നിൽക്കുമ്പോൾ നമുക്ക് മറ്റൊന്നും കാണാനാവില്ല. മറ്റെല്ലാം കോടാനും കൂടി നക്ഷത്രജാലങ്ങൾ അപ്രത്യക്ഷമാകും. ഈ സൂര്യൻ മങ്ങിക്കഴിയുമ്പോൾ, ഇരുട്ട് വീഴുമ്പോൾ മാത്രമാണ് ഈ ആകാശത്തിന്റെ അമേയ സൗന്ദര്യം നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ നമ്മൾ കാണാത്ത പല സൗകര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പാശ്ചാത്യ സംസ്കാരം. അതുകൊണ്ടാണ് ലൈറ്റ് ടു ബ്ലൈൻഡ്, നമ്മുടെ അന്ധരാക്കുന്ന പ്രകാശം എന്ന് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. അത് രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക തലങ്ങളിൽ മാത്രമല്ല, ആധ്യാത്മിക തലങ്ങളിലും ഈ പാശ്ചാത്യ സംസ്കാരം ഇങ്ങനെ നമ്മെ അന്ധരാക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിമർശനം. അതുകൊണ്ടാണ് പലരും അദ്ദേഹത്തെ ഒരു ശത്രുവായിട്ട് സഭാതലങ്ങളിൽ പോലും വിശേഷിപ്പിക്കുന്നത്. ഈ ഗതശാസ്ത്ര രംഗത്ത് ആദിമ നൂറ്റാണ്ടുകളിൽ വലിയ സംഭാവനകൾ നൽകിയ ചിന്തകന്മാരും അവരെ ചെറു സ്വാതന്ത്ര്യ സഭാപിതാക്കന്മാരെന്നും സഭാഗുരുക്കന്മാരും ഒക്കെയാണ് പൊതുവെ വിശേഷിപ്പിക്കുന്നത്. അതേപറ്റി പറയുമ്പോൾ തിരുമേനി എപ്പോഴും ഉപയോഗിക്കുന്നത് ഏഷ്യൻ ആഫ്രിക്കൻ ഫാദേഴ്സ്, ഏഷ്യൻ ആഫ്രിക്കൻ ടീച്ചേഴ്സ് എന്നാണ്. കാരണം യൂറോപ്പിലുള്ള ആളുകൾ ധരിച്ചിരിക്കുന്നത് അവരുടെ ചിലതൊക്കെ അവരുടെ സ്വന്തമാണ്, അവിടെ നിന്നാണ് എല്ലാം വന്നതെന്നാണ്. പക്ഷെ അതിനേറെ ചരിത്രം നോക്കിയാൽ ആദിമ നൂറ്റാണ്ടുകളിൽ, ഒരു അഞ്ചെട്ട് നൂറ്റാണ്ടുകളിൽ വാസ്തവത്തിൽ കാര്യമായൊരു സംഭാവനയും ചിന്തയുടെ ലോകത്തിൽ വേദശാസ്ത്ര രംഗത്ത് പാശ്ചാത്യർ നൽകിയിട്ടില്ല. അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെയിന്റ് ഓഗസ്റ്റിൻ പാശ്ചാത്യരുടെ മാത്രമാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ അന്വേഷിച്ചു മനസ്സിലാകും അദ്ദേഹം ജനിച്ചു വളർന്നത് നോർത്ത് ആഫ്രിക്കയിലാണ്. ഈജിപ്തിലും നോർത്ത് ആഫ്രിക്കയിലും പശ്ചിമേഷ്യയിലുമാണ് ബൗദ്ധീയമായ ദൈക്ഷണികമായ ചിന്തയും പരിണാമങ്ങളും ആദ്യകാലത്ത് ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ ആദിമ സുഭാഷിതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ഏഷ്യൻ ആഫ്രിക്കൻ ഫാദേഴ്സ് എന്ന് തന്നെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ഇത് വലിയ പലരെയും ചൊടിപ്പിക്കും എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ 1960കളുടെ അവസാനവും 70കളിലും 80കളിലും ഒക്കെ തേർഡ് വേൾഡ് എന്നുള്ള പ്രയോഗം നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രയോഗം ഇല്ല. അത് യൂറോപ്പിലും പശ്ചിമ യൂറോപ്പിലും അമേരിക്കയിലുമുള്ള ആളുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവരാണ് ഒന്നാമത്തെ ലോകം. അത് ഈ സ്വർഗവും ഭൂമിയും തരവും പോലെയാണെന്ന് വേണം നമുക്ക് വ്യാഖ്യാനിക്കാം. ഒരു സ്വർഗത്തിലാണ്, സ്വർഗമാണ്. സെക്കൻഡ് വേൾഡ് എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയന്റെ ഒക്കെ അധീനതയിലുള്ള പൗരസ്ത്യ യൂറോപ്പിലും മറ്റുമുള്ള ആളുകളാണ്. തേർഡ് വേൾഡ് എന്ന് പറയുന്നതാണ് ഭൂരിപക്ഷം. അവര് ഈ ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഏഷ്യയിലുമുള്ള സകല ജനങ്ങളും തേർഡ് വേൾഡാണ്. ഇത് തിരുമേനിയെ വളരെ ചുരുക്കിച്ചിട്ടുള്ള പ്രയോഗമാണ്. പക്ഷേ സാമ്പത്തിക വിദഗ്ധന്മാരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഇതൊരു സാധാരണ വാക്കുന്നുള്ള നിലയ്ക്കാണ് തേർഡ് വേൾഡ് എന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെയൊക്കെ സർക്കാരുകളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. തിരുമേനി ഒരിക്കലും തേർഡ് വേൾഡ് എന്ന് പറയുകയും അദ്ദേഹം പറഞ്ഞു എനിക്ക് പറയുന്നത് ടു തേർഡ് വേൾഡ് എന്നാണ്. കാരണം ഈ ലോകത്തിന്റെ ബഹുഭൂരിപക്ഷവും
bawa perta rakyat yang beri jenengala. Walau beri teri yang beri macam mana, sambil dalam agama sih perlu dulu, baris itu dalam swaya agama sih perlu dulu. Tapi apa yang mana? Ia logik ini mel jenggol nalar tu nol. Abang-abang ada kerja parti orang lain, ini logik itu yudha mundar tu nol, sengkarsan orang mundar tu nol, abang ada alpiri orang lain, yang ada dalam syakti ayat itu, orang yang lain. Aduh mana? Nampaknya logik itu diri yang samadhan orang mundar orang ini, ini orang kerja parti mati orang kanom, budaya perawa bodoh mundar kanom, lebih mana dirindra orang itu, lebih bodoh pun orang ini. Aduh mana? Sabar itu tu, rasmiya sambuti itu tu. Adanya itu mauli yang mahaya, itu melebar ini cara itu unda itu. Adanya Asia ini, Afrika ini, Latin America ini, bahawa perta jenengan tu berdiri aja itu, itu mungkin beri kita marakel. Kerana yang ini, dekna Korea ini macam World Council tradisional pertama itu assembly nalar. Adanya bodoh tema yang terutama kita aja itu God of Life, Lead us to Justice and Peace. Jangan le, nara, yang le, ni di lekum, samadhan di lekum, nara tulen le, jangan aja. Percaya, apa le, asamgar itu, pada le, samudhi cepet, pura gaya bertama. Ini le, ni apa le, pujat dua le, mana, mauliya mana, lebar le, mana, apa le, mana, karam le. Ini lebar tu je, ikut tu je, anak orang, sambatni le, samskari le, rasmi le, kadinyan, bikin le, ni anak, asal tu, lazim le, pura gaya cover ti le. Aduh, mana, beri le, matam. Jadi malu orang kalau dia itu gaya itu, percaya mauli yang mereka tu lah macam radical change yang ada, kandar aja, belum dia. Jadi Paulos, Gregorios ini yang ada, nasihat perbaiki diri dia, kerana yang lain jadi awal seram, ini ceria pasal orang, kalau orang ada, anggap dia itu, jadi kita tu tidak ada. Kita ceria gaya itu macam baik. Nari ini yang ada nasihat yang awal seram juga. Hari yang hari itu dalam itu orang tuh itu orang tuh orang mungkin kalau juga usil, tidak ada ke, puri mana orang sembunyi pergi hari itu sahaja. Kebetulannya, bahagian di university itu, bandul di Christ University itu, jadi mana ada beli academy, chair juga ada, ada jadi orang 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 ke, orang tuh ada. Kita values ini itu tujuh tahun, punsur dari itu mana, values ini hari, malah di orang orang foundation dia tuh itu, jadi ada banyak usaha mungkin kebetulannya, prosedur ini juga, dia ada dalam siapa. Kalau sebenarnya East dan West itu barang yang berbeza ni ada, dahsyat ni ada, terus diri kita ni ada, desi kita ni ada, abang tu dia ramu, pendidikan tu je, dia ramu sekali tu berbeza, lalui itu ni, kita ubi kita ni kita kalau tu kita berbeza, abang sebenarnya betul betul mana ini tu, mana kita jaga ramu, kalau tu jadi ada kali ni macam, orang ni orang ni ada, abang tu abang sekali tu orang, orang tu ada di fellowship house ni, berbeza ni, kami sih na, samai itu. Belum tentu bingung. Jadi mana yang ada agresif dalam ayat itu tak kelihatan. Ini Bible study nampaknya yang luar. Ya, seperti ini le jiwat mawa itu untuk jiwat itu na. Jadi yang tu mungkin na wadale ada yang boleh bawa keluar. Karena, saya akhirnya pergi tu lagi sampai itu baik tu lagi yang untuk dia untuk jadi dia. Ini tu sebab tu dia na. Perubahan tadi pun korang tulis tu apa, mana le, hati burung ini orang la kaya ni mereka betul ni apa yang orang dah, ada yang jadi jadi macam itu, jadi tu ini tu buyi ni dari ni ini jadi, ada orang yang nak bahas soal tu, ini kesi kita soal ni tu macam, virus tu macam ni punya nanti macam itu, nanti ni, ini ni virus study, nanti tu lagi orang tu, ini ni tu tu jiwu dah dahut dia macam, ada Ethiopia dia apa tu lagi, orang jadi apa lagi tu. Dengan Amerika ini pendidikan boleh turun, ibu da mana nama sih juga boleh turun, dia ada perusahaan pun boleh sih juga boleh turun, segala jenisnya, jadi ni orang Bible study kita berada, ejar pun sudi kita orang lagi, ini jadi ada prosedur mana itu, rakyat ada prosedur ada orang lagi, ayat pada ayat yang lalu kita dari hari berjalan orang, World Council terjadinya, muda orang di asal beri, yuva beri dia naya, orang orang ini sini Bible study ada naya itu boleh tu, aduh beri ada jadi terawan. Adanya Bible study dalam tu samiat tu, kan tu boleh yaitu macam, aduh boleh baca tu lewat tu, bersudah naik pada tu, Bible study orang dalam tu. Percaya, undur itu dosa kerja pun, boleh pergi sini, Bible study dalam tu, nak boleh lagi kan, jangan kan, irat je lagi tu, ini dalam tu, jadi tu tu ni agama. Salah satu yang terjadi adanya, bela bus tu kalau pergi dalam tu, boleh.
മൂലം ഭാഷയിൽ നിന്ന് പ്രത്യേകിച്ച് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് സ്വന്തമായി ഒരു തർജ്ജമ ഉണ്ടായി. അപ്പൊ അതുവരെ നിലവിലുള്ള എല്ലാ തർജ്ജമകളിലും നമുക്ക് കാണാൻ സാധിക്കാത്ത ചില ഉൾക്കാഴ്ചകൾ തിരുമേനിയുടെ സ്വന്തം തർജ്ജമയിൽ ഉണ്ടാകും. പലപ്പോഴും വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളിലും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന പണ്ഡിതന്മാരെക്കാളും ഭംഗിയായിട്ട് ഈ വേദാർത്ഥത്തെ ഉദ്ധാരണം ചെയ്യാൻ തിരുമേനിക്ക് സാധിക്കുമായിരുന്നു. അത് കേൾക്കുന്നവർ രോമാഞ്ചമടിയും എന്നുള്ളത് എന്റെ മാത്രം അനുഭവമല്ല, ഇവിടെ അത് അനുഭവിച്ചിട്ടുള്ള പലരും ഇരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. തിരുമേനിയുടെ വിദ്യാർത്ഥികളാണ് ഞങ്ങളിൽ പലരും ഈ ഇന്ത്യയിലെ പാരമ്പര്യം അനുസരിച്ച് വേദോപനിഷത്തുകളുടെയും ഗീതയുടെയും മറ്റും പണ്ഡിതോചിതമായ ദാർശനികമായ നിരന്തരമായ വ്യാഖ്യാനങ്ങളിലൂടെയാണ് ഇവിടെ ആചാര്യന്മാർ ഒരു വലിയ പാരമ്പര്യം സൃഷ്ടിച്ചത്. തിരുമേനിയുടെ വേദ വ്യാഖ്യാന ശൈലി ആ ഭാരതീയ ശൈലിയായിരുന്നു എന്നാണ് എന്റെ എളിയ വിചാരം. കാരണം ഈ വേദത്തിലെ ഒരു വാക്കിൽ നിന്നോ ഒരു ശബ്ദത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വേദപാഠത്തിന്റെ സമഗ്രമായ അർത്ഥത്തിൽ നിന്നോ ഒരു പുതിയ പ്രപഞ്ചം സൃഷ്ടിക്കുവാൻ തിരുമേനിക്ക് കഴിയുമായിരുന്നു. ഒരു മാന്ത്രിക സ്പർശം പോലെ അത് നമ്മൾ ഉണർത്തുന്ന അനുഭൂതികൾ സാധാരണ ഭാഷയിൽ നമുക്ക് പ്രകടിപ്പിക്കാനാവില്ല. ഒരേ സമയം നമ്മളിൽ ഒരു രുചിയും അരുതിയും സൃഷ്ടിക്കുമായിരുന്നു തിരുമേനിയുടെ വേദപഠന ക്ലാസ്സുകളും തിരുമേനിയുടെ മറ്റു പ്രഭാഷണങ്ങളും എന്നാണ് എന്റെ ഒരു എളിയ അനുഭവത്തിൽ പറയാനുള്ളത്. ഈ രുചി എന്ന് പറയുന്നത് അദ്ദേഹം തുറന്നു തരുന്ന പുതിയ ഒരു ലോകത്തെ കുറിച്ചുള്ള നമ്മുടെ ദർശനവും അത് നൽകുന്ന അദമ്യമായ ആകർഷണവും സൗന്ദര്യവും ആണ് നമ്മുടെ പുതിയ രുചി. അരുചി എന്ന് പറയുന്നത് അത് കേൾക്കുന്നത് വരെ നാം വലുതായി കണക്കാക്കിയിരുന്ന ചില വ്യാഖ്യാനങ്ങളെയും ചില കാഴ്ചപ്പാടുകളെയും ഒക്കെ മടുപ്പോടെ അസഹ്യതയോടെ കാണാനുള്ള ഒരു അരുചി. അപ്പൊ ഇത് വാസ്തവത്തിൽ നമ്മുടെ രുചിയെ കൂടുതൽ കുലീനമാക്കുന്ന കൂടുതൽ സൂക്ഷ്മതരമാക്കുന്ന ഒരു വ്യാഖ്യാനമാണ് തിരുമേനി നൽകിക്കൊണ്ടിരുന്നത്. ഒരിക്കൽ അത് അരുചി പിടിച്ചവർക്ക് പിന്നീട് അതിൽ താണ രുചികളോടെ എപ്പോഴും വികർഷണം ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. രണ്ടാമതായിട്ട് ഈ നീതിയുടെയും സമാധാനത്തിന്റെയും കാര്യങ്ങളോട് സൂചിപ്പിച്ച് തിരുമേനി നീതിക്ക് വേണ്ടി നിലകൊണ്ടതും സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടതും അദ്ദേഹത്തിന്റെ മുഖ്യ ദൗത്യങ്ങളിൽപ്പെട്ടതായിരുന്നു. സഭയിലെ സമാധാനത്തിന് വേണ്ടിയും ലോകത്തിലെ സമാധാനത്തിന് വേണ്ടിയും തിരുമേനി വലിയ പ്രയത്നങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതിന് എനിക്ക് ഒത്തിരി ഏറെ കാര്യങ്ങളിവിടെ പറയാനുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 1970s, 1980s ഒക്കെ ശീതസമരം സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഫലമായി ഈ ലോകത്തിൽ ചേരുവിരിവുണ്ടാകുകയും ക്ഷീരസമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയും ചെയ്ത സമയമാണ്. ആ സമയത്ത് നിരായുധീകരണത്തിന് വേണ്ടിയും ന്യൂക്ലിയർ ആയുധങ്ങളുടെ നിരോധനത്തിന് വേണ്ടിയും അതുപോലെ ഈ ആയുധ വ്യവസായത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന സയന്റിഫിക് ഇൻഡസ്ട്രിയൽ മിലിറ്ററി കോംപ്ലക്സിനെതിരായും തിരുമേനി നടത്തിയ അതിശക്തമായ നീക്കങ്ങളുണ്ട്. അന്ന് കോട്ടയത്തെ സോഫിയ സെന്ററുകളിലൊക്കെ തിരുമേനി നടത്തുന്ന പ്രസംഗങ്ങൾ കേൾക്കാനായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന അച്യുത മേനോനും ഒക്കെ വന്ന് വളരെ വളരെ കൗതുകത്തോടെ ഇരിക്കുന്നത് ഞാൻ ഓർക്കുന്നു. അപ്പൊ അത് കേരളത്തിൽ മാത്രമല്ല, സോവിയറ്റ് യൂണിയനിലും അമേരിക്കയിലും അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നുണ്ടായിരുന്ന പല രാഷ്ട്ര നേതാക്കന്മാരെയും ധൈര്യപൂർവ്വം പോയി കാണുമായിരുന്നു. ഫിഡൽ കാസ്ട്രോയെയും സദ്ദാം ഹുസൈനെയും അദ്ദേഹം കാണുകയും അവരുടെ അധികാരം മനുഷ്യവർഗത്തിന്റെ സമാധാനത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും ഉപയോഗിക്കണമെന്ന് അവരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ധാർമ്മിക ശേഷിയായിരുന്നു അത്. അന്ന് സോവിയറ്റ് യൂണിയനിൽ ഗോർബച്ചേവിന്റെ ആളുകൾ വളരെ ബഹുമാനത്തോടെയാണ് തിരുമേനിയെ സ്വീകരിച്ചിരുന്നത്. അവരുടെ പല സമാധാന സമ്മേളനങ്ങളിലും ചെയർമാനായിട്ട് വയ്ക്കുന്നത് തിരുമേനിയാണ്. അതുകൊണ്ട് ചെറിയ ആളുകളൊക്കെ പാശ്ചാത്യ ലോകത്ത് പറഞ്ഞുകൊണ്ടിരുന്നു അത് കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ എനിക്കെല്ലാവരും അറിയാം കമ്മ്യൂണിസ്റ്റ് ആശയവിദ്യകളോടെ അദ്ദേഹം വിമർശനപരമായിട്ട് മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ മാർക്സിന്റെ സാമ്പത്തിക വിഷയമെല്ലാം നല്ലവണ്ണം അറിയാമായിരുന്നു. കേരളത്തിലെ നിങ്ങൾക്കറിയാം താത്വിക മാർക്സിസ്റ്റ് താത്വിക ആചാര്യനായിരുന്ന പി ഗോവിന്ദപിള്ള
എപ്പോഴും അദ്ദേഹത്തിന്റെ വലിയ ഗുരുവായിട്ട് എടുത്തു പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് പൗലോസ് മാർ ഗ്രിഗോറിയോസ് സെമിനേരിയാണ്. എപ്പോഴും ഓർക്കുന്നത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് രാവിലെ അദ്ദേഹം സെമിനാരി ലൈബ്രറിയിൽ വന്നാൽ 1960s, 1969, 1970s കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം അവിടെ ഇരുന്ന് തിരുമേനിയുടെ പുസ്തകം കടം വാങ്ങിച്ച് വായിച്ചുകൊണ്ടിരിക്കും. രാത്രി ഞങ്ങളുടെ സൂത്താറ സംസ്കാരത്തിന് പോകുന്ന സമയം വരെയും അവിടെ ഇരുന്ന് വായിക്കുന്നത് ഓർക്കുന്നത്. അതിനിടയ്ക്ക് അല്പം ഭക്ഷണവും ഒരു കട്ടൻ ചായയും ഒക്കെ ആയിരിക്കും അദ്ദേഹത്തിന് കൊടുക്കുന്നത്. തിരുമേനി അന്ന് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും പുതിയ പുസ്തകങ്ങൾ കൊണ്ട് 1970s പുസ്തകങ്ങൾ കിട്ടാൻ പ്രയാസമായിരുന്നു പെട്ടെന്ന്. അതുകൊണ്ട് അത് തിരുമേനിയുടെ കയ്യിൽ എടുത്തിട്ട് വായിക്കുകയും തിരുമേനിയുമായി സമ്മതിക്കുകയും ചെയ്യുന്നത് അത്ഭുതത്തോടെ ഞങ്ങൾ നോക്കി നിന്നിട്ടുണ്ട്. അദ്ദേഹമാണ് പിന്നീട് വളരെ വിശ്വസ്തമായിട്ട് സത്യസന്ധമായിട്ട് ഈ ആത്മീയ ആചാര്യൻ എന്റെ ഗുരുവാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ ഇത് തിരുമേനിയുടെ വലിയ ഒരു ദൗത്യമായി അദ്ദേഹത്തിന്റെ 60 വയസ്സ് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അച്യുതമേനോന്റെ അധ്യക്ഷതയിൽ കോട്ടയത്തെ മാമൻമാപ്പിള സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, യേശു ക്രിസ്തുവാണ് എന്റെ മാതൃകയും പ്രചോദനം. അത് പലരെയും പുരുത്തിരിപ്പിച്ച ഒരു വാചകമായി. 1958 മലങ്കര സഭയിൽ സമാധാനമുണ്ടായ സമയത്ത് ഓൾ വർഗീസ് എത്യോപ്യൻ ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ട് ഡൽഹിയിൽ വന്ന സമയമായിരുന്നു. ഇവിടെ സമാധാനം പരസ്പരം സമാധാന ധാരണയുണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം താമസിച്ച ഹോട്ടലിൽ അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും യോജിച്ച മലങ്കരസഭയിൽ ഏകമായ മലങ്കരസഭയിൽ വൈദികനായി തീരുമാനമെടുക്കുകയും ചെയ്യുക. 40s അന്ന് അദ്ദേഹത്തിന്റെ പ്രായം. അത് ജീവിതത്തിന്റെ അവസാനം വരെയും ആ സമാധാന വാഞ്ചയും സമാധാന ദൗത്യവും അദ്ദേഹം നിലനിർത്തി എന്നുള്ളതും നമ്മൾ ഓർത്തിരിക്കണം. 1995 സുപ്രീംകോടതി വിധിക്ക് ശേഷം അപ്പോൾ അദ്ദേഹം ഒരു വശം തളർന്നു കഴിഞ്ഞിരുന്നു. ഇടതുഭാഗം തളർന്ന് പഴയ സെമിനാരിയിൽ താമസിക്കുമ്പോഴും അദ്ദേഹം സമാധാന ആലോചനകൾക്ക് മുൻകൈ എടുത്തു. അതിന് ആവശ്യമായ പല രേഖകളും ഒരു കൈകൊണ്ട് അദ്ദേഹം ടൈപ്പ് ചെയ്യുന്നതിനെ ഓർക്കുന്നു. ഒരു കൈകൊണ്ട് ടൈപ്പ് ചെയ്താണ് അത്. വലിയൊരു സന്ദർഭമായിരുന്നു. പക്ഷേ അധികം താമസിയാതെ അദ്ദേഹം രോഗാതുരനായി അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. എന്റെ ഇപ്പോഴത്തെ വിചാരം, അദ്ദേഹം നടത്തിയ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം പലരും നടത്തിയ ശ്രമങ്ങൾക്ക്, സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായി. ആ തിരിച്ചടി അദ്ദേഹത്തിന്റെ രോഗത്തെയും മരണത്തെയും ധരിപ്പിച്ചു എന്നാണ് നമുക്ക് വാസ്തവത്തിൽ പറയാൻ സാധിക്കുന്നത്. ആരൊക്കെയാണ് ഈ സമാധാനത്തിന് എതിരു നിന്നത്, എന്തിനു വേണ്ടിയാണ് മലങ്കര സഭയുടെ സമാധാനം അട്ടിമറിച്ചത് എന്ന് അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാമായിരുന്നു. അദ്ദേഹത്തോട് ഒക്കെ അടുത്ത് നിന്നതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ലോകത്തിൽ പൊതുവെ പറയാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. ഏതായാലും 1970s ഈ മലങ്കര സഭയിൽ വീണ്ടും പിളർപ്പ് തുടങ്ങിയപ്പോൾ ഞാനന്ന് ഒരു വിദ്യാർത്ഥിയായിട്ട് യൂറോപ്പിൽ താമസിക്കുകയാണ്. അദ്ദേഹം പാരീസിലൂടെ വന്ന സമയത്ത് ഞാൻ വളരെ വേദനയോടെ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ തിരുമേനിക്ക്, എന്ത് അന്ന് തിരുമേനിയായിട്ടില്ല, അദ്ദേഹം കോടതി സച്ചനാണ്. എനിക്കറിയാം അന്ത്യോഗ്യ പാത്രികീസായി ആയിരുന്ന പരിശുദ്ധ യാക്കോബ് പാത്രികീസ് ഭാവമായിരിക്കും ഇപ്പോഴത്തെ സാക്ക പാത്രികീസ് ഭാവമായിരിക്കും. എന്തുമാത്രം ബഹുമാനവും സ്നേഹവും ഒക്കെ ഈ കോടതി ഉണ്ടായിരുന്നു എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ എന്റെ യുവ മനസ്സിൽ വിചാരിച്ചു, തിരുമേനി വിചാരിച്ചാൽ സമാധാനം ഉണ്ടാകും എന്ന് വിചാരിച്ചു. തിരുമേനിക്ക് ഇതൊക്കെ ഒന്ന് നേരെയാക്കരുതോ എന്ന് ചോദിച്ചപ്പോ എന്റെ മുമ്പിൽ നിന്ന് ആ വലിയ ഗുരു കണ്ണു നിറഞ്ഞ് ഒഴുകി. കാരണം അദ്ദേഹത്തിന്റെ ശ്രമത്തിന്റെ കുറവല്ല, ചില ശക്തികൾ അത് വേണ്ട എന്ന് തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പോ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഒരേ ലളിതവും ഒരേ മാസവുമുള്ള ജനങ്ങളെ എന്തിനാണ് രണ്ടായിട്ട് നിർത്തുന്നത്, എന്തിനാണ് നമ്മുടെ ചില ആത്മീയ നേതാക്കന്മാർ ഈ മഹാദുരന്തത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞു. അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. കഴിഞ്ഞ ആഴ്ച കൊറിയയിൽ പോയ കാര്യം സൂചിപ്പിച്ചല്ലോ. കൊറിയ എന്ന് പറയുന്നവർക്ക് എല്ലാവർക്കും അറിയാം ചൈനയ്ക്കും ജപ്പാനും ഇടയ്ക്ക് ഈസ്റ്റ് ചൈന സമുദ്രത്തിൽ നീണ്ടുകിടക്കുന്ന ഒരു ഉപദ്വീപാണ്. കേരളത്തിന്റെ ജനസംഖ്യയേക്കാൾ വലിയ അധികം കൂടിയതൊന്നുമല്ല കൊറിയക്കാരാണ്.
ഒരേ ജനതയാണ്, ഒരേ മാംസവും ഒരേ രക്തവും. ഇന്ന് അവര് ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും എന്ന് പറഞ്ഞ് അവരെ മതിൽ കെട്ടി തിരിച്ചിരിക്കുകയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകളിൽ നോക്കുന്നത് കാണും. കനത്ത മുൾവരികളുടെ ഇടയിലൂടെ സുരക്ഷാ പണ്ഡിതന്മാരുടെ കണ്ണുകളുടെ താഴെ ഈ ദക്ഷിണ കൊറിയക്കാരും ഉത്തര കൊറിയക്കാരും വളരെ വളരെ ദൈന്യതയോടെ, സ്നേഹത്തോടെ, ഗ്രഹാതുരതയോടെ പരസ്പരം നോക്കുന്നത്. ആരാണ് അവരെ രണ്ടാക്കുന്നത് എന്ന് നമുക്കറിയാം. എന്ത് പ്രത്യയ ശാസ്ത്രങ്ങളാണ്, ആരുടെ സ്വന്തം താല്പര്യങ്ങളാണ് ഒരു ജനതയെ രണ്ടാക്കുന്നതെന്ന് അറിയാം. അതിനിതുവരെയും മാറ്റം ഉണ്ടായിട്ടില്ല. ഈ അസംബ്ലി അവിടെ നടത്തുമ്പോൾ ഒരുപക്ഷെ ചില കാര്യങ്ങൾ അതിലൂടെ ചെയ്യാൻ സാധിച്ചിരിക്കുമെന്നൊക്കെ പലരും വിചാരിച്ചുവെങ്കിലും ഇതുവരെയൊന്നും കാര്യങ്ങൾ നടന്നിട്ടില്ല. 1989 ബെർലിൻ മോൾ തകരുന്നത് നിങ്ങൾക്ക് അറിയാം. അന്ന് ബോസ് എക്യുമെനിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് പൂർവ്വ ജർമ്മനിക്കാരും പശ്ചിമ ജർമ്മനിക്കാരും ശത്രു രാജ്യങ്ങളാണ്, ഒരു ജനതയാണ്, പക്ഷേ ശത്രുക്കളായിട്ടാണ് അവർ ക്ലാസ്സിൽ വന്നത്. 1989 ബെർലിൻ മോൾ തകരുമ്പോൾ ഈ വിദ്യാർത്ഥികൾ പരസ്പരം കെട്ടിപ്പിടി, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പരസ്പരം ആലിംഗനം ചെയ്യും. അന്ന് രാത്രിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുഴുവൻ പാട്ടും നൃത്തവുമായി. അപ്പൊ ജനങ്ങൾ സന്തോഷിക്കുകയാണ്. എന്തിന്റെ പേരിലാണെങ്കിലും ഒരേ ജനതയെ രണ്ടായിട്ട് നിർത്തിയ ആ വെല്ലുവിളികൾ പെട്ടെന്ന് തകർന്നപ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നു. ഇതാണ് ദൈവം നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിന്റെ ഒരു ഭാഗം. പക്ഷേ അതനുഭവിക്കാനായിട്ട് നമ്മുടെ ജനതയ്ക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ജനതയെ വഴിതെറ്റിക്കുന്നവർ നമ്മുടെ നേതാക്കന്മാർ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. മൂന്നാമതായിട്ട് ഈ അത്യസാധാരണമായ ഭീഷണ ശേഷി കൊണ്ട് ദൈവം അനുഗ്രഹിച്ച ആളാണ് പൗലോസ് ഗ്രിഗോരിയോസ് എന്ന് എല്ലാവരും പറയാറുണ്ട്. അത് വളരെ ശരിയാണ്. എന്നാൽ ഇതിനൊരു ഒരു മറുവശം വളരെയധികം ആന്തരികമായ ആർദ്രതയും തന്റെ അപര്യാപ്തതയെ കുറിച്ച് ബോധവും വിനയവുമുള്ള ഒരു വ്യക്തിക്ക് ഈ അനുഗ്രഹം ദുർവഹമായ വേദനാപൂർണമായ ഒരു അനുഗ്രഹമാണ്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ഒരേ സമയം എല്ലാ വൈജ്ഞാനിക ധാരണകളും ഈ പ്രപഞ്ചത്തിലേക്കുള്ള എല്ലാ വാതിലുകളും ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് ഒരു നിമിഷം തുറന്നു കൊടുത്താൽ അത് ആ വ്യക്തിക്ക് ദുർബലമാണ്, ആ വ്യക്തിക്ക് ദുഃഖപൂർണമാണ്, ആ വ്യക്തിക്ക് അത് ദുരന്തമാണ്. അതുകൊണ്ട് അനുഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ ദുരന്തമായിട്ടും സഭാപ്രസംഗി എന്ന പുസ്തകത്തിൽ സഭാപ്രസംഗിയുടെ ഒരു വാക്യം നിങ്ങൾ ഓർക്കും. ജ്ഞാനബാഹുല്യത്തിൽ വ്യസനബാഹുല്യമുണ്ട്, അതിൽ വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു. He who increases knowledge increases sorrow. എന്നെ വളരെയധികം സ്പർശിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. ഗ്രിഗോറിയസ് പിനേനയുടെ മനസ്സ് എങ്ങനെയാണ്, അറിവിന്റെ അശാന്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ഉടപ്പുറപ്പ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. മലയാളത്തിൽ ദുരന്തരൻ എന്നൊരു വാക്ക്, സംസ്കൃത വാക്കാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ധാരണ ദുരന്തരൻ എന്നൊക്കെ പറയാറുണ്ട്. അതിന്റെ സാധാരണ അർത്ഥം തലവൻ, നേതാവ്, വിദഗ്ധൻ എന്നൊക്കെയാണ്. പക്ഷേ അതിന്റെ ശരിയായ അർത്ഥം ധുരം എന്ന് പറഞ്ഞാൽ ഭാരമെന്ന്. ധുരത്തെ ധരിക്കുന്നവൻ ഭാരം വഹിക്കുന്നവനാണ്. ഭാരം വഹിക്കുന്നത് ഈ മുഖം കെട്ടിയ കാളയൊക്കെയാണ്. ഭാരം വഹിക്കുന്ന മൃഗമാണെന്ന് എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇത് വാസ്തവത്തിൽ ദുരന്തരൻ എന്നുള്ളത് വിശിഷ്ട വിശേഷണമായിട്ട് നമ്മൾ കരുതുമെങ്കിലും അതിന്റെ അർത്ഥം മൃഗത്തിന്റെ കീഴിൽ അമർന്നിരിക്കുന്ന ബന്ധുവിനായ ഭാരം വഹിക്കുന്ന മൃഗമെന്നാണ്. നമ്മുടെ തിരുമേനിക്ക് ലഭിച്ച ബൗദ്ധികമായ ഭാരം ചിലപ്പോൾ അദ്ദേഹത്തെ ബന്ധനമായിട്ട് അദ്ദേഹത്തിന്റെ ദുരന്തമായിട്ട് തീർന്നിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിര്യാണ ശേഷം 2-3 മാസങ്ങൾക്കകം ഡൽഹിയിലെ പ്രസിദ്ധമായ ഇന്ത്യ ഇന്റർനാഷണൽ സെന്ററിൽ വെച്ച് സമ്മേളനം നടന്നു. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയെയും ഡൽഹി യൂണിവേഴ്സിറ്റിയെയും അതുപോലെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട അക്കാദമിക് സാംസ്കാരിക കേന്ദ്രങ്ങളിലെയും ഒക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ആരാധകരും ചേർന്ന് നടത്തിയ സമ്മേളനമായിരുന്നു. സഭയുടെ സമ്മേളനമായിരുന്നില്ല. അവിടെ വിശ്വാസികളും അവിശ്വാസികളും ഒന്നും വ്യത്യാസങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. അവിടെ ഒരുപാട് പറയാൻ എനിക്കും ക്ഷണം കിട്ടി.
ഇനി എന്റെ മനസ്സിനെ കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു, വാക്കുകളായിരുന്നു. അതുകൊണ്ട് പ്രസിദ്ധ അർജന്റീനിയൻ എഴുത്തുകാരനും ചിന്തകനുമായ ബോർഗസിന്റെ ഒരു ചെറുകഥ ഒരു ഭാഗമാണ് ഞാനവിടെ ഉദ്ധരിച്ചത്. എൽ ആലഫ് എന്ന പേരിൽ ബോർഗസ് എഴുതിയ ചെറുകഥ ഒരു സ്ഥലത്തെ കുറിച്ച് പറയുന്നു. ഒരു സ്ഥലം, ആ സ്ഥലത്ത് ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളും സന്നിഹിതമാകുന്നു. ലോകത്തിലെ എല്ലാത്തിലേക്കുമുള്ള കാഴ്ചപ്പാട് ഒരേ സമയം അവിടെ നിന്ന് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ബോർഗസിന്റെ തന്നെ ഭാഷയിൽ, യെസ് ദി ഓൺലി പ്ലേസ് ഓൺ എർത്ത് where all places are seen from every angle, each standing clear without any confusion or blending. Aleph എന്നാണ് കഥയുടെ പേര്. ഈ ആലഫ് എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിലെ ആദ്യ അക്ഷരമാണ്. അതുപോലെ ഒന്ന് എന്നുള്ള അക്കത്തെയും അത് കുറിക്കുന്നതാണ്. ഗ്രീക്ക് ഭാഷയിൽ, സുറിയാനി ഭാഷയിലും ഒക്കെ ഇത് തന്നെയാണ്. ആൽഫ ഗ്രീക്കിലും ഓലാഫ് സുറിയാനിയിലും അറബിയിലും ഒക്കെ ഇതേ വാക്ക് തന്നെയാണ് രൂപത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ അക്ഷരമാലയിലെ ആദ്യ അക്ഷരം ദൈവ സൂചകമാണ്. നമ്മുടെ ശൈവകാര്യത്തിൽ എങ്ങനെയാണ്, തമിഴ്നാട്ടില് എന്നാലും അറിയാം, ആ എന്നുള്ളത് ശിവന്റെ പര്യായമാണ്. കാരണം സകലത്തിന്റെയും ഉറവിടമാണ്, സകലത്തിന്റെയും ആരംഭമാണ് അക്ഷരത്തിൽ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ആലേഫിനെ കുറിച്ചുള്ള ദർശനം സകലത്തിന്റെയും സകലത്തെയും അതിശയിക്കുന്നതും സകലത്തിന്റെയും ഉറവിടവുമായിരിക്കുന്ന ആലേഫിനെ കുറിച്ചുള്ള ദേവേന്ദ്രയുടെ ബോധ്യവും ദർശനവുമാണ് ഈ ലോകത്തിന്റെ അറിവിന്റെ ദുഃഖത്തിൽ നിന്ന് തിരുമേനിയെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒന്നിനും അപ്രമാദത്വമില്ല തിരുമേനി എപ്പോഴും പറയുന്നത്. ഒരു വ്യക്തിക്ക് അപ്രമാദത്വമില്ല, ഒരു പ്രസ്ഥാനത്തിനില്ല, ആശയത്തിനില്ല, സഭയ്ക്കില്ല, ഒന്നിനും ഇവിടെ അപ്രമാദത്വമില്ല, ഇൻഫോളബിലിറ്റി ഇല്ല. എല്ലാത്തിനെയും അതിശയിക്കുന്ന അതീന്ദ്രിയത, ട്രാൻസെൻഡൻസ് എന്നുള്ള വാക്കാണ് അദ്ദേഹം എപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ശാപമായി തീരാവുന്ന അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തെ മറികടക്കുന്ന ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ട് പൗരസഭോസ്തവൻ പറയുന്നത് നമുക്ക് ഓർമ്മയുണ്ട്, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജഡത്തിൽ ഒരു ശൂലം വന്നിരിക്കുന്നു. പൗരസ്ഭ ഗ്രിഗോറിയോസിന്റെ എനിക്ക് ജഡത്തിൽ പല ശൂലങ്ങളുമുണ്ടായി. നിർഭാഗ്യവശാൽ പുറത്തുള്ള പല ആളുകളും കണ്ടത് ആ ശൂലം മാത്രമായിരുന്നു. അവസാനിപ്പിക്കുകയാണ്. തിരുവേനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെടുന്ന നാലുകൂട്ടം ആളുകളെ ഞാൻ പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആവർത്തനമാണെങ്കിൽ അത് ക്ഷമിക്കണം. ഒന്നാമതായിട്ട് ഈ ഹൃദയത്തിന് നേരും നേർമയുമുള്ള സാത്വികരായ വ്യക്തികളെ, അവരേത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് രാജ്യത്തുള്ളവരാണെങ്കിലും അവരെ കണ്ടാൽ തിരുമേനി താണു വീണ് നമസ്കരിക്കുമായി, ഹൃദയം കൊണ്ട് അവരെ ആദരിക്കുമായി. രണ്ടാമതായിട്ട് നിഷ്കളങ്കരായ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മുടെ കർത്താവിന്റെ മാതൃകയിൽ തന്നെ തിരുമേനി ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി സ്വീകരിക്കുകയും അനേകം മണിക്കൂറുകൾ അവരുമായിട്ട് കഴിക്കുകയും ചെയ്യുമായി. വളരെ തിരക്കുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ കൊച്ചുകുട്ടികളുടെ അടുത്ത് എത്രയോ മണിക്കൂറുകൾ അദ്ദേഹം കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മൂന്നാമതായിട്ട് ജ്ഞാനാർത്ഥികൾ, അതായത് നിഷ്കപടമായ ജ്ഞാനം അർത്ഥിച്ചു വരുന്ന ആളുകൾ, അവരെ തിരുമേനി സ്വീകരിക്കുകയും അവരോട് കൊട്ടുകളോട് കുട്ടികളോടുന്നതുപോലെ അനേക മണിക്കൂറുകൾ സംവദിക്കുകയും ചെയ്യുമായിരുന്നു. തിരുമേനി പഴക്കമുള്ളവരാണെങ്കിൽ ഇതിലുള്ളത് സ്ഥാനാർത്ഥികൾ, സ്ഥാനം അർപ്പിച്ചു വരുന്നു. സഭയിലാണെങ്കിലും സഭയ്ക്ക് പുറത്താണെങ്കിലും സ്ഥാനാർത്ഥികളോട് തിരുമേനി എപ്പോഴും രൂക്ഷമായ പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. നാലാമതായിട്ട് ഈ രോഗത്തിന്റെ വകുപ്പിൽ പെടുത്താവുന്ന മനോവിഭവം കൊണ്ടാണെങ്കിലും ഈ കാണുന്ന ലോകവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ചില വീക്ഷണങ്ങളുമായി, ചില മായക്കാഴ്ചകളുമായിട്ട് വരുന്ന ആളുകളും, ഡോക്ടർമാരുടെ ഭാഷയിൽ ഹലൂസിനേഷൻസ് ആണ്, അത് സൈക്കാട്രിക് കേസാണ്. പക്ഷേ തിരുവേനിയുടെ നോട്ടത്തിൽ അങ്ങനെയുള്ളവർ ഈ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെയും തിരുമേനി വളരെ കൗതുകപൂർവ്വം, വളരെ സഹാനുഭൂതിയോടെ സ്വീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് എടുത്തു പറയാൻ കാരണം
ഇതാണ് തിരുവേനിയുടെ യഥാർത്ഥ സ്വഭാവം. ഇതാണ് പുറമേയുള്ള ഉള്ളുകളാണ് പലരെയും തിരുമേനിയിൽ നിന്ന് അകറ്റുന്നതും തിരുമേനിയുടെ വിമർശകന്മാരാകുന്നതും. പക്ഷെ അങ്ങേയറ്റം ലളിതമായി ഏറ്റവും വിനയാതീതനായി ആർദ്രമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു തിരുമേനി എന്നുള്ളതും ഈ അവസരത്തിൽ ഞാൻ വളരെ ഹൃദയപൂർവ്വം ഓർക്കുകയാണ്. ഈ അവസരത്തിൽ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി തിരുമേനി നീതിയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും എഴുതിയ പ്രാർത്ഥനയുടെ ഒരു ഭാഗം മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. Lord, teach us to seek justice and pursue peace, not seeking our own, but serving the interests of the poor and the needy, the oppressed and the exploited. Teach us to labor in love without greed, in order to serve in dignity and serve the needs of our fellow human beings. Teach us not to covet, not to exploit, not to oppress. Praise and glory to God the Father, the Son, and Holy Spirit. Amen.